ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങാണോ? ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയുടെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണോ ഡൽഹിയിൽ നടന്നത് എന്ന് ചോദിച്ചാൽ വേർതിരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിന് പകരം ബി ജെ പിക്കാരുടെ ശ്രീകോവിലിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങാണ് ആ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ നടന്നത് എന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഏതൊരു പൗരനും ബോധ്യപ്പെടും. അവൻ ആശങ്കപ്പെടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തത് നന്നായി. ഒരുപക്ഷേ ഇമാതിരിയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നതിനാലാകണം രാഷ്ട്രപതിയെ ഇവർ ബോധപൂർവം ഒഴിവാക്കിയത്. എത്ര വലിയ ബി ജെ പി അനുഭാവിയായാലും നേതാവായാലും ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഇമാതിരി ഏർപ്പാടുകളൊന്നും നടക്കില്ല. അവിടെ കൃത്യമായ പ്രോട്ടോക്കോൾ പാലിച്ച് കൃത്യമായ സമയക്രമം പാലിച്ച് പരിപാടികൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പാർലമെൻ്റ് മന്ദിരം യഥാർത്ഥത്തിൽ മന്ത്രോച്ചാരണങ്ങളുടെ വേദിയായി മാറുകയായിരുന്നു. ഇപ്പോൾ സംഘികൾ വേറെ വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഒരു മുസ്ലിമിൻ്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു സിഖ് മതക്കാരൻ്റെയും ഒക്കെ ചിത്രങ്ങൾ, അവരുമൊക്കെ അവിടെ പ്രാർത്ഥന ചൊല്ലുവാനുണ്ടായിരുന്നു എന്നുള്ളത്. കൂലി കൊടുത്താൽ ആരെയും കിട്ടും. പക്ഷേ അവിടെ നാം അവിടെ നമുക്ക് കാണാനായ കാര്യങ്ങൾ എന്താ? ചെങ്കോൽ. ഇപ്പോൾ ബി ജെ പിക്കാർ പറയുന്നത് ആ ചെങ്കോൽ ആ ചോളരാജവംശത്തിൻ്റെ അടയാളമായിരുന്നു, അത് പാരമ്പര്യമായി കിട്ടിയത് ഇവിടെ മോദിക്ക് ജവഹർലാൽ നെഹ്റുവിന് കൊണ്ടുകൊടുത്തു, ജവഹർലാൽ നെഹ്റു അത് മൗണ്ട് ബാറ്റൻ കൊടുത്തു, മൗണ്ട് ബാറ്റൻ തിരികെ കൊടുത്തു, നെഹ്റു പിന്നെ അത് മ്യൂസിയത്തിൽ കൊണ്ടുവച്ചു. ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ച് ഈ തമിഴ് അധീനം ഒരു സമ്മാനമായി ജവഹർലാൽ നെഹ്റുവിന് കൈമാറിയതാണത്. മൗണ്ട് ബാറ്റൻ പ്രഭു അധികാര കൈമാറ്റത്തിൻ്റെ അടയാളമായി കൈമാറിയതല്ല അത്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിൻ്റെ അമൂല്യ സ്വത്തുക്കൾ ശേഖരിച്ചു വച്ചിട്ടുള്ള, രാജ്യത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന സംഗതികൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ള അലഹബാദിലെ മ്യൂസിയത്തിൽ അതിനെയും സൂക്ഷിച്ചത്. പക്ഷേ സംഘികളതിനെ അതുക്കും മേലെ ദൈവമായി അങ്ങ് കാണുകയാണ്. ഒരു അമ്പലത്തിൻ്റെ ശ്രീകോവിലിൽ ദൈവത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണാനുള്ളത് പോലെയുള്ള പരിപാടികളല്ലേ അവിടെ നടന്നത്? എങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളായിരിക്കുന്നവർക്ക് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന മതേതരത്വത്തെ നോക്കി ഇങ്ങനെ കൊഞ്ഞനം കുത്താനാകുന്നു? എന്തൊരു നാണക്കേടാണിത്! പ്രതിപക്ഷത്തിനും അഭിമാനിക്കാം, ആ 19 പ്രതിപക്ഷ പാർട്ടികളുടെയും അംഗങ്ങൾക്ക് അഭിമാനിക്കാം. നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ മതേതരത്വത്തെയും കൊഞ്ഞനം കുത്തിക്കാണിക്കുന്ന ഒരു പരിപാടിയിൽ ഞങ്ങൾ സാക്ഷികളായില്ല എന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് അതിലുമേറെ അഭിമാനിക്കാം. എത്ര വലിയ ബി ജെ പി കാരിയാണെങ്കിലും ഇത്തരമൊരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നാണക്കേടുണ്ടാക്കുന്ന ചടങ്ങിൻ്റെ ഭാഗമാകേണ്ടി വരാതിരുന്നതിൽ.